ഇത് വേണ്ട, അങ്ങോട്ട് വെച്ചേക്ക്. ഇത് ഒട്ടും തന്നെ കൊള്ളില്ല. ആ ഇത് കൊള്ളാം. ഞാനിത് സെലക്ട് ചെയ്യാം, ബാക്കിയെല്ലാവർക്കും ആയിട്ടുണ്ട്. ഇതല്ല സെലക്ട് ചെയ്തത്? കുറച്ച് അങ്ങോട്ട്. അലാവുദ്ദീൻ, സിനിമ നന്നായിരിക്കുമല്ലോ അല്ലേ? എന്താ നിനക്ക് എന്നെ സംശയമുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. അലിയുടെ? അതെ, അലിയുടെ ആന്റി മരിച്ചുപോയി, അതുകൊണ്ട് കുറച്ചു ദിവസം അവൻ വരില്ല. ഓ നോ. ഏറിയ അവിടെ നിൽക്ക്. അലാവുദ്ദീൻ, എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല, പക്ഷേ നീ ഇതിനു മുമ്പ് ഒരിക്കലും സ്മാർട്ട് ഫോണിൽ സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. റിയ, ക്യാമറയുടെ റൈറ്റിലേക്ക് പോ. റൈറ്റ് ഓഫ് കാം. റിയ, ലെഫ്റ്റ്, നിന്റെ ലെഫ്റ്റിലേക്ക് പോ. ആ ഓക്കെ, അവിടെ മാർക്ക് ചെയ്യൂ. ഹായ്, എന്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത്? പോയി ആക്ടേഴ്സിനെ വിളിച്ചിട്ടോ. അവനി, നമുക്ക് ജീവിതത്തിൽ ഏതൊരു കാര്യവും ഒരിക്കൽ ആദ്യമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ? ജസ്റ്റ് ഡു ഇറ്റ്. അതങ്ങ് ചെയ്യണം, അധികം ചിന്തിക്കാതെ. അലാവുദ്ദീൻ, അലാവുദ്ദീൻ, അമ്മായിയുടെ സീൻ എപ്പോഴാ വരുന്നത്? രാവിലെ മുതലേ തയ്യാറായിട്ടിരിക്കുക. രാവിലെ തന്നെ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തു. അമ്മായി എന്റെ ജീവൻ എടുത്തോണ്ടിരിക്കുക. സിനിമയിലെ പഴയ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. നടി ജയഭാരത് എന്ന അമ്മായിയുടെ വിചാരം. നീ എവിടെ പോയി കിടക്കുക? ആ ഡയറക്ടറോട് പറഞ്ഞേക്ക്, 10 മിനിറ്റിനുള്ളിൽ ഷോട്ട് റെഡി ആയില്ലെങ്കിലേ ഞാനങ്ങ് പോകുന്നു. ആ ഇത് പിടിക്കുമ്പോളെ ശരിയായി പിടിക്കണേ, അധികം വെയിലും ഉണ്ടാലേ ഞാൻ കുറത്തു പോവും. ആ ഇത്രയും നേരം വെറുതെ വെയിലത്ത് പിടിച്ചു നിർത്തി. ക്യാരവാനൊന്നും ഇല്ലെന്നേ ഇവിടെ. ആരെങ്കിലും എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് തരുവോ വേഗം. ആ മോളെ ഇങ്ങോട്ട് വാ. പണ്ടാരെ പറഞ്ഞത് എത്ര ശരിയാ. മേക്കപ്പ് ഇട്ടാൽ ഉടൻ മുഖത്തെ ചുളൊക്കെ പെട്ടെന്ന് മായുന്ന്. സിനിമയില് വലിയ സ്റ്റാർ ആയെന്നാ ഇവിടെ ഓരോരുത്തരുടെയും വിചാരം. ഓണ്ടാ മരമണ്ടാ, നീ ആരെ പറ്റിയാ ഇങ്ങനെ മുറുമുറുത്തോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല അമ്മായി, ഞാൻ പോയി ദേ ഇപ്പൊ തന്നെ ജ്യൂസ് എടുത്തോണ്ട് വരാം. പെട്ടെന്ന് പോയി എടുക്കണം. ആ എടുത്തോണ്ട് വരട്ടെ. അമ്മൂമ്മേ, ഇതെന്തായി കാണിക്കുന്നേ? വീട്ടിനുള്ളിൽ ആരെങ്കിലും കൊടയും പിടിച്ചു നിൽക്കോ? അയ്യോ എന്റെ മോളെ, ഇത് സ്റ്റാർട്ട് ആൻഡ്രോണ്. നീ ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ ആയില്ലേ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. ആ ഡയറക്ടർ സാർ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അമ്മൂമ്മേ, അമ്മൂമ്മേ എപ്പോഴത്തെയും പോലെ അടിപൊളിയായിട്ടുണ്ട്. മോളെ നീ പോ, ഫ്രെയിം മോശമാക്കല്ലേ. പക്ഷെ ഇന്ന് ഇൻ ഫ്രണ്ട് ഇന്ന് അമ്മൂമ്മയെ കണ്ട ജയഭാരതിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സത്യം? മാഷാല്ലാ, രണ്ടും ഒന്നിനൊന്നും മെച്ചം തന്നെ. ഞാൻ മമ്മിയെ വിളിച്ചോണ്ട് വരാം. ഞാൻ പണ്ട് മുതലേ അബൂനോട് പറയാറുണ്ട് എന്നെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന്. പക്ഷെ ആ മണ്ടൻ അത് സമ്മതിക്കാൻ തയ്യാറായിട്ട് വേണ്ടേ? വയസ്സായപ്പോ കണ്ണും കണ്ടുകൂടാതെ ആ കഴുതയ്ക്ക്. വളരെ ശരിയാ നിങ്ങൾ പറഞ്ഞത്. അമ്മ കുറച്ച് സൈഡിലേക്ക് നിൽക്ക്, ഫ്രെയിം റെഡി ആക്കണം. ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറിയ നീ പിന്നെ ഫ്രെയിമിൽ എന്ത് കാണും? സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലി മംഗളം. അവളെ എന്റെ മോളാ. അമ്മൂമ്മ, അമ്മൂമ്മ എന്റെ ജീവനാണല്ലോ. അപ്പോ എന്റെ ജീവന്റെ ജീവൻ എന്റെ ജീവനാകില്ലേ? കൊള്ളാലോടാ മോനെ, ചെരുപ്പ് കൊണ്ട് തല്ലി തല്ലി നിന്റെ ജീവൻ എടുക്കും ഞാൻ. നിന്നെക്കാളും പ്രായമുണ്ട് ഇവൾക്ക്. സ്നേഹം മനസ്സ് നോക്കിയാ കൊടുക്കുന്ന, വയസ്സ് നോക്കിയല്ല അല്ലേ ഏഷ? ഞാനത് പിന്നെ അമ്മൂമ്മയെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നെ. അമ്മൂമ്മ ഇന്ന് വളരെ മനോഹരി ആയിട്ടുണ്ട്. ജയഭാരതി, ഒരു ഷോട്ട് എടുത്താലോ? പെട്ടെന്ന് ടച്ചപ്പ് ചെയ്തോ. വായി നോക്കി പഞ്ചാര. മനസ്സ് നേടാ, നിന്റെ അടുത്തുനിന്ന് പഠിക്കാം. അറിയോ അലാവുദ്ദീൻ, വർഷങ്ങൾക്ക് മുൻപ് ഫാത്തിമ ബീഗം വെറുതെ ഒരു ഹോബിയായിട്ട് മേക്കപ്പ് ചെയ്തതാ. ഇന്ന് എന്റെ കുട്ടികൾക്ക് വേണ്ടി വീണ്ടും ചെയ്യുന്നു. എന്താ മോളെ നോക്കിയാലോ?
ഒരു ഓസ്കർ പോലത്തെ ഷോട്ട്. എടാ അബു, നീ എവിടെ പോയി കിടക്ക? പഫ് പെട്ടെന്ന് കൊണ്ടുവാ. ഓക്കെ, ഇനി നമുക്കെല്ലാം ചേർന്ന് ഫിലിം ഷൂട്ട് ചെയ്യാം. ആശിഷ്, കം ഇരിക്ക, ഇരിക്ക. I love you too, Ashuti. എന്നോട് ക്ഷമിക്ക്, ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു ആശുട്ടി. എന്നോട് നീ ക്ഷമിക്കും. ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ നിന്റെ കൈകളിൽ ഇത്രത്തോളം സുരക്ഷിതത്വം അനുഭവിച്ചിട്ടില്ല ആശിഷ്. ഇത്രയും സ്നേഹം ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഇന്ന് ഫീൽ ചെയ്തതുപോലെ. ഓഫ് കോഴ്സ് ആശുട്ടി, ആശുട്ടി, ഓഫ് കോഴ്സ് ആശുട്ടി. എത്ര ആളുകളുടെ ജീവിതം നീ തകർത്ത് കളഞ്ഞത് ആശിഷ്. ഞാൻ നിന്റെ ഫ്രണ്ട് ആയിരുന്നില്ല ആശിഷ്, യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഒന്നുമില്ലെങ്കിലും എന്നോട് നിനക്കിത് പറയാമായിരുന്നില്ല ആശിഷ്. എന്നെ നിനക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നോ ആശിഷ്? നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചേനെ ആശിഷ്. ഒരു തവണ നിനക്ക് എന്നോട് ഇത് പറഞ്ഞുകൂടായിരുന്നു ആശിഷ്. പക്ഷെ നീ എന്നെ സത്യം അറിയുന്നതിന് അർഹതയുണ്ടെന്ന് വിചാരിച്ചതേ ഇല്ല. കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു 11 വർഷം ആശിഷ്. 11 വർഷം നീ എന്നോട് ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. 11 വർഷം. ഞാൻ എന്ത് തെറ്റ ചെയ്ത? I'm sorry, Ashuti. I'm sorry. Please, I'm sorry. എന്നോട് ക്ഷമിക്കൂ ആശുട്ടി, ഞാൻ എന്നോട് ഒരിക്കലെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു. But I love you, Ashuti. I love you. Really, I love you. നിന്റെ ഇതൊരു സ്നേഹമുള്ള കുടുംബം ആശിഷ്. എത്ര സ്നേഹമുള്ള കുട്ടിയാ. അവളെ നിനക്ക് എങ്ങനെ ചതിക്കാൻ തോന്നി? അതൊരു കുട്ടിയല്ലേ ആശിഷ്. ഞാൻ എന്ത് ചെയ്യാനാ? അമ്മ എന്നെ നിസ്സഹായനാക്കി കളഞ്ഞു. സോറി അശ്വതി, ഐ എം സോറി. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക, എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുക, സഹതാപം തോന്നുക എനിക്ക് എന്നോട് തന്നെ. നീ എന്നോട് എന്തൊക്കെയാ ചെയ്തത് ആശിഷ്? അതിനുശേഷം എന്റെ മനസ്സില് നിന്നോടുള്ള സ്നേഹത്തിന് ഒട്ടും തന്നെ കുറവ് വരുത്താത്തത് എന്താണെന്നറിയില്ല. നിന്നെ വെറുക്കാത്തത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയില്ല ആശിഷ്, എനിക്ക് എന്താ നിന്നെ വെറുക്കാൻ പറ്റാത്തതെന്ന്. എനിക്ക് നിന്നെ വെറുക്കാൻ പറ്റുന്നതേയില്ല. I love you, Ashuti. I'm sorry.
I'm sorry. Ashuti. നീ എന്റെ വിധി കണ്ടോ ആശിഷ്. ആശുട്ടി, എന്റെ അവസ്ഥ കണ്ടോ നീ? ഐ എം റെക്ക്ഡ്. നിന്റെ സ്നേഹം എന്നെ എത്രത്തോളം മാറ്റിയിരിക്കുന്നെന്ന് കണ്ടോ? ഐ എം റെക്ക്ഡ്. ഒത്തിരിയായി ആശിഷ്, ഇനി വീണ്ടും വേണ്ട. എന്നു മുതലാണോ ദൈവത്തെ സാക്ഷിയാക്കി ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? ഇന്നു മുതൽ അതേ ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ നിന്നെ വെറുക്കാനും തുടങ്ങും. I'm sorry. നാമകരണം എന്നത് എന്റെ സ്റ്റോറി മാത്രമല്ല, തന്റെ അച്ഛന്റെ പേര് ലഭിക്കാത്ത എല്ലാ കുട്ടികളുടെയും കഥയാണിത്. സമൂഹം അംഗീകരിക്കാത്ത കുട്ടികളുടെ കഥ, സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത ആ കുട്ടികളുടെ കണ്ണുനീരിനും അവരുടെ ധൈര്യത്തിനും മുന്നിൽ ഞാൻ ഈ സിനിമ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നിന്നോട് സോൾട്ടി എന്നല്ലേ പറഞ്ഞത് ഉപ്പിടാൻ, അതിന് പകരം പഞ്ചസാര ഇതിലിട്ട് സ്വീറ്റ് ആക്കിയില്ലേ? ഇത് ഞാൻ കുടിച്ചു കഴിയുമ്പോ വേറെ ഉണ്ടാക്കിക്കൊണ്ട് ആ മോളെ കൂടെ ഒന്ന് നേരെ പിടിച്ചേ, ഇല്ലെങ്കി ഇതിന്റെ കമ്പി കുത്തിക്കേറി ഞാൻ അന്ധയായി പോവും. ശരി, സ്റ്റാർട്ട് ചെയ്യാം. റെഡി? നിന്റെ അവിടെ ഇരുന്നോ, ക്യാമറയിൽ ഒന്ന് നോക്കി. അവനി, എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞു. മൈക്ക് ചെക്ക്, 1 2 3 4. മൈക്ക് ചെക്ക്. ഓക്കേ, ഗുഡ്. ശരി, റെഡി. ഇറ്റ്സ് റോളിംഗ് ആൻഡ് ഒരു മിനിറ്റ്. അവനി, വാ അബു. അബു തന്നെ ഉടക്കണം. പക്ഷെ തേങ്ങ നമ്മൾ സാധാരണ നല്ല കാര്യം തുടങ്ങുന്നതിനല്ലേ ഉപയോഗിക്കുന്നത്? ഞാൻ എങ്ങനെ? അതിനെന്താ ഉടക്കി അബു, നല്ലൊരു തുടക്കാവട്ടെ. അതെ അബു, ഇട കഴുത പൊട്ടിക്കട. ഓക്കേ ഓക്കേ, റോൾ റോൾ. It's rolling. Chingu Productions നാമകരണം. Ya Allah, കാത്തോളനെ.
അവനി ആക്ഷൻ. നാമകരണം എന്നത് എന്റെ സ്റ്റോറി മാത്രമല്ല, തന്റെ അച്ഛന്റെ പേര് ലഭിക്കാത്ത എല്ലാ കുട്ടികളുടെയും കഥയാണിത്. സമൂഹം അംഗീകരിക്കാത്ത കുട്ടികളുടെ കഥ, സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത ആ കുട്ടികളുടെ കണ്ണുനീരിനും അവരുടെ ധൈര്യത്തിനും മുന്നിൽ ഞാൻ ഈ സിനിമ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ സീൻ നിങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ സീനിൽ ആദ്യം അമ്മൂമ്മ ഐഷയോട് ആശിഷിനെ പറ്റി മോശമായി സംസാരിക്കുന്നു. നിങ്ങൾ ഇടയ്ക്ക് പറയാറില്ല ആ വൃത്തികെട്ട നാണം കെട്ടവനെ സഹിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടോന്ന്. അലാവുദ്ദീൻ, നീ ഡയലോഗ്സ് ഒന്നും പറയണ്ട, ആ ഡയലോഗ്സ് ഒക്കെ അമ്മൂമ്മ തന്നെ പറഞ്ഞോളൂ. ഓക്കേ അമ്മൂമ്മ, ഡയലോഗ്സ് ഓർമ്മയുണ്ടല്ലോ. നാണം കെട്ടവനെ നാണം കെട്ടവൻ എന്ന് തന്നെ അല്ലേ വിളിക്കേണ്ടത്? അന്ന് പ്രത്യേക ഡയലോഗ്സിന്റെ വല്ല ആവശ്യമുണ്ടോ? അമ്മ അമ്മയുടെ ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി, പേഴ്സണൽ ഫീലിംഗ്സ് ഒക്കെ മാറ്റിവെക്ക. സ്റ്റാർട്ട് ചെയ്യാമോ? ആ ഓഫ് കോഴ്സ്, ഞാൻ ഡയറക്ടർ, കുറച്ച് റെസ്പെക്ട് ചെയ്യൂടെ. സോറി. ശരി, ക്യാമറ റിഹേഴ്സൽ ചെയ്യാം. എവരിവൺ പൊസിഷൻ. ഏഞ്ചൽ, തേർഡ് ക്യാമറ ഹാൻഡിൽ ചെയ്യ്. ഞാൻ ഈ ക്യാമറ ഹാൻഡിൽ ചെയ്യാം. റെഡി ആണോ എല്ലാവരും? ഓക്കെ, റെഡി, ക്യാമറ വൺ റിഹേഴ്സൽ. റെഡി. മൂഡ് മൂഡ്. കം ഓൺ ഗയ്സ്, വേണ്ട വേണ്ട, നോ ടച്ച് അപ്പ്, ഇവിടെ നമ്മതി. ആൻഡ് ആക്ഷൻ. ഞാൻ പറയുന്നത് കേൾക്ക് ഐഷ, ആ നാണം കെട്ട തെമ്മാടി, അവൻ നിന്നെ നിക്കാഹ് ചെയ്യില്ല. നട്ടല്ലില്ലാത്തവനെ മോളെ അവൻ, അങ്ങനെയുള്ളവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല നമ്മള്. ഒന്ന് മതിയാക്കമ്മേ, ആശിഷിനെതിരെ എനിക്കിനി ഒരു വാക്കുപോലും കേൾക്കണ്ട. ഒരു മിനിറ്റ് അല്ലാവുദ്ദീൻ, മമ്മി ഇങ്ങനെയല്ല, ഒരു കൈയുണ്ട് ചെവി പൊത്തിയാണ് പറയേണ്ടത്. നോക്ക് ഇങ്ങനെ. മോളെ, കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാവും. എനിക്കെല്ലാം മനസ്സിലാവും അമ്മൂമ്മേ. ആണോ? Are we good to go? Come on, come on, come on, guys, ready? Yes. We are good to go. Good to go. Touch up here. അമ്മൂമ്മേ, ലിപ്സ്റ്റിക് ഒന്ന് കുറച്ച്. റിയൽ സീൻ അല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ബാഗ് വിടണം. വേണ്ട, നോക്കൂ അവനി, നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ പരസ്പരം ഒരു ധാരണ ഉണ്ടാവണം. ഞാൻ ഡയറക്ടറാണ്, നീ റൈറ്ററും. ഇനി മുതൽ സീൻ എപ്പോ കട്ട് ചെയ്യണമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യും. ഓക്കെ? സോറി. ഇനി ആവർത്തിക്കരുത് കേട്ടോ. Okay, are we ready? Da varna. Come on, Amume. Mood set here. Pettana. Okay. Seri, seri, seri. Ready, mood? It's rolling. And action. Njan parayunnathu kelka Aisha. Aa naanam ketta temmadi. Avan ninne nikkah cheyilla. Nattallillathavane mole avan. Angane ullavare orikkalum nammal vishwasikkan paadilla. Onnu madiyakkamme. Aashishinethire enikku ini oru vaakku polum kelkanda. അമ്മ ഒരു കാര്യം മറക്കരുത്, അമ്മ നിൽക്കുന്ന ഈ വീട് പോലും ആശിഷിന്റെയാ.
പിന്നെ അമ്മയുടെ ചെലവ് പോലും ആശിഷല്ലേ നോക്കുന്നത്? മോളെ, നീ ആ വൃത്തികെട്ടവന് വേണ്ടി ഇപ്പൊ എന്നെ എതിർക്കാണല്ലേ നിന്റെ ഈ അമ്മ. പിന്നെ ഈ നക്കാപ്പിച്ച കാശുകൊണ്ട് ഫാത്തിമ ആരും വിലക്കെടുക്കാന്ന് കരുതണ്ട. നിങ്ങളൊക്കെ പറയുന്നിട്ട് ഞാൻ ഇത് കൊടുക്കാനും പോകുന്നില്ല. തെറ്റെന്റേതായിരുന്നു ഐഷ. ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നോട് നല്ലതും അല്ലാത്തതും എല്ലാം പറഞ്ഞു, നിന്നെ ഉപദ്രവിച്ചു, എപ്പോഴും നിന്നെ ശപിച്ചുകൊണ്ടേയിരുന്നു. നശിച്ചു പോട്ടെ എന്റെ നാവ്, ഒരു തവണ പോലും ചിന്തിച്ചില്ല. ഒരമ്മയുടെ ശാപം എപ്പോഴും മകൾക്കാണ് ആദ്യം ഏൽക്കുന്നതെന്ന്. ഒരുപക്ഷെ ഞാൻ ഇതൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു. പെട്ടെന്ന് കട്ട് പറയാ, ഈ ഡയലോഗ്സ് ഒന്നും എന്റെ സ്ക്രിപ്റ്റിൽ ഇല്ല. അമ്മ അങ്ങനൊന്നും പറയരുത്, തെറ്റെന്റെയാ. എനിക്ക് നല്ലൊരു മകളാവാൻ പറ്റിയിട്ടില്ല. അമ്മയുടെ ജീവിതം മുഴുവനും എനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചത് എന്നോട് ചോദിക്ക. ഇല്ല മോളെ, ഇല്ല. എന്റെ പൊന്നു മോളല്ലേ, നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തല്ലേ ഐഷ. നിന്റെ ഈ അമ്മ കൂടെ ഉണ്ട്, നിന്റെ അമ്മയുണ്ട് നിന്റെ കൂടെ. അല്ലാവതി, കട്ട് ചെയ്യ. ആൻഡ് കട്ട്. ഗുഡ് ഷോട്ട്. ഇന്ന് ഇത്രയും ദിവസത്തിന് ശേഷം അഭിനയിച്ചല്ലേ ഐഷ. ഭാവങ്ങൾ ഓരോന്നെടുത്ത് ഒഴുക്കിയല്ലേ നിന്റെ അമ്മ. ഒരു ഓർമ്മയില്ല എപ്പോ എന്തു പറഞ്ഞു എന്ന്. എല്ലാവരും സ്വന്തം കഥ പറയുമ്പോ മനസ്സിന് മുറിവേൽക്കുന്നത് സ്വാഭാവികമാണ്. നമ്മൾ എവിടുന്ന് എവിടം വരെ എത്തി മോളെ. ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഒരിക്കൽ നീ എന്നോട് പറഞ്ഞു, അമ്മ ഞാനൊരു അമ്മയാവാൻ പോവുകയാണെന്ന്, ഞാൻ ഈ കുട്ടിക്ക് ജന്മം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. പക്ഷെ ഞാൻ നിന്നെ തടയുകയാ ചെയ്തത്. നിന്റെ ആ തീരുമാനത്തിന് ഞാൻ എതിരായിരുന്നു, തീർത്തും എതിരായിരുന്നു. പക്ഷെ ഇന്ന് അമ്മയെ കാണുമ്പോൾ എന്റെ തീരുമാനം എത്ര തെറ്റായിരുന്നു എന്നും നിന്റേതായൊന്ന് ശരിയെന്നും തോന്നിപ്പോകുന്നു. നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അപ്പോഴും നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. നിന്നെ എന്തുമാത്രം ശാപിക്കുകയും അടിക്കുകയും ചെയ്തു ഞാൻ. എന്നോട് ക്ഷമിക്കുമ്പോളെ, എന്നോട് ക്ഷമിക്കുന്നു. സാരല്ല, അന്ന് അമ്മ ചെയ്തത് ശരിയാണ്. ഇന്ന് ഞാനും ഒരു അമ്മയാ. ഇപ്പൊ അവനെ അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കുമ്പോ എനിക്ക് മനസ്സിലാവും അമ്മയുടെ അവസ്ഥ അന്ന് എന്തായിരുന്നു എന്ന്. എനിക്കത് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഇന്ന് ഞാനും ഒരു അമ്മയല്ലേ. ഒരമ്മയുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഞാൻ ഒരുപാട് ശാപിച്ചിട്ടുണ്ട് ഐഷ, ഒരുപാട് ശാപിച്ചിട്ടുണ്ട്. ഓഹോ, നിങ്ങൾ ലേഡീസിന്റെ പ്രശ്നം ഇതാണ്. എല്ലാ കാര്യത്തിനും നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അത് നിനക്ക് മനസ്സിലാവില്ല ചക്കരെ. എനിക്കെല്ലാം മനസ്സിലാവും അമ്മൂമ്മേ. ആണോ? ഞാൻ പറയുന്നത് കേൾക്ക ഐഷ. ആ നാണം കെട്ട തെമ്മാടി, അവൻ നിന്നെ നിക്കാഹ് ചെയ്യില്ല. നട്ടല്ലില്ലാത്തവനെ മോളെ അവൻ. അങ്ങനെ ഉള്ളവരെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഒന്ന് മതിയാക്കമ്മേ, ഇതിൽ എന്തോ മിസ്സിംഗ് തോന്നുന്നുണ്ടല്ലോ. എന്തോ മിസ്സിംഗ്? എന്തോ ഇൻകംപ്ലീറ്റ് പോലെ. ഒരു സൈഡ് ഇതാണ്, അപ്പൊ രണ്ടാമത്തെ സൈഡ് എവിടെയാ? ഏത് രണ്ടാമത്തെ സൈഡ്? വർമ്മ കുടുംബത്തിന്റെ സൈഡ്. അവരുടെ സീൻ ഇതിൽ ഇല്ലാത്തിടത്തോളം
നമ്മുടെ സിനിമ ഇൻകംപ്ലീറ്റ് തന്നെയായിരിക്കും.